ബിനാലെ ആസ്വദിച്ച് കൊച്ചി. യുവകവി കുഴൂർ വിൽസന്റെ കവിത ഇൻസ്റ്റലേഷൻ ആകുന്നു. കൊച്ചി ബിനാലയോടനുബന്ധിച്ചാണ് കവിത ദൃശ്യ സൃഷ്ടിയായി അവതരിപ്പിക്കുന്നത്. കൊട്ടുവായിട്ട ചെറുപുന്ന ഇലകളിൽ അമ്മുമ്മമാരുടെ പേരെഴുതി വച്ചിരിക്കുന്ന പേര, അടുപ്പിലൂതുന്ന ഇലന്ത, കണ്ണുചൊറിഞ്ഞ ഇലപ്പൊങ്ങ, ഇരിപ്പ പൊട്ടിച്ചിരിച്ച പട്ടിപ്പുന്ന. എന്റെ കവിത വസന്തത്തോട് അതിന്റെ പേര് ചോദിച്ചു. കുഴൂർ വിൽസന്റെ ഈ കവിതയ്ക്ക് ദൃശ്യരൂപമൊരുങ്ങുകയാണ്. കവിതയുടെ അന്തസത്ത ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളും കവിതയിൽ പരാമർശിക്കുന്ന 500-ലധികം മരങ്ങളും ശില്പരൂപങ്ങളും ഇൻസ്റ്റലേഷനിൽ ഇടം പിടിക്കും. ഇതിലെ ബേസ് ആയിട്ട് നിൽക്കുന്നത് ഈ മരമാണ്, ഈ മുറ്റത്തുള്ള ഈ മാവാണ്. അപ്പൊ അതിനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാവർക്കും വരണം. കവിത അതിൻ്റെ കൂടെ, ആ കവിത അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. കവിതയും മരങ്ങളും ഇഴചേരുന്ന പോയട്രി ഒരുക്കുന്നത് പ്രശസ്ത ചിത്രകാരൻ അംബി സുധാകരനാണ്. സഹായവുമായി വിദേശത്തു നിന്നുള്ള ചിത്രരചനാ വിദ്യാർത്ഥികളുമുണ്ട്. കവിത വായിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു അനുഭൂതി ഉണ്ടാവല്ലോ. ആ അനുഭൂതിയിൽ നിന്നുകൊണ്ടുള്ള ഒരു ആവിഷ്കാരം ആണ് ഇൻസ്റ്റലേഷനോട് വരുന്നത്. അതിൽ നമ്മൾ സൗണ്ട് ഉപയോഗിക്കും, പിന്നെ മരങ്ങളുടെ ഗന്ധം സാധാരണയായിട്ടുണ്ടാവും. സ്വന്തം നിലയ്ക്കാണ് കുഴൂർ വിൽസൺ ഈ ബൃഹത്തായ കലാസൃഷ്ടി ഒരുക്കുന്നത്. കൊച്ചി ബിനാലയുടെ പ്രധാന വീതിയായ ആസ്പിൻ വാളിന് മുന്നിലുള്ള ബല്ലാഡ് ബംഗ്ലാവിലെത്തിയാൽ ഡിസംബർ 24 മുതൽ ജനുവരി 6 വരെ പോയട്രി ആസ്വദിക്കാം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.